ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല സ്ഥലത്തും പല സ്റ്റൈലിലാണ് അവിയൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അവിയലിന് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഇനി നമുക്ക് അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം, രണ്ട് വെളുത്തുള്ളി, ഒരു മൂന്ന് പച്ചമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരയാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കാരണം വെജിറ്റബിൾസിൽ നിന്നും കുറച്ച് വെള്ളം കൂടി നമുക്ക് ഊറി വരും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസും അരപ്പും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തൈര് ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് പച്ചമാങ്ങയോ അല്ലെങ്കിൽ ഒരു തക്കാളിയോ കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്. ഇത് ചേർക്കുമ്പോഴാണ് അവിയലിന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കൂടുന്നത്. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിങ്ങനെയാണ് അവിയൽ തയ്യാറാക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. വീണ്ടും ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.